ഹലോ, ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണൻ. ഞാനെന്നുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ആറ്റുകാൽ ദേവീക്ഷേത്രം. ഞാൻ ഇതുവഴി പോയ സമയത്ത് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. സമയം ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോട് അടുപ്പിച്ചായി. 12 മണിക്ക് എന്താണാവോ അമ്പലത്തിൽ എന്നായിരിക്കും നിങ്ങളുടെ എല്ലാം മനസ്സിൽ വന്നത്. 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ അമ്പലം നടക്കുന്നത് 12 മണിക്കാണ്. അപ്പോൾ അമ്പലത്തിൽ നമുക്ക് തിരക്കില്ലാതെ തൊഴുകയും അവിടെ കുറച്ച് സമയം ഇരിക്കുകയും, അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. രാവിലെ ആയിരുന്നാലും വൈകുന്നേരം ആയിരുന്നാലും നല്ല തിരക്കാണ്. ഈ സമയം വലിയ തിരക്കും ബഹളവും ഇല്ലാത്ത ആറ്റുകാൽ ദേവീക്ഷേത്രം നമുക്ക് കാണാം. ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ കോഫി ഹൗസ്, അവിടെ വെജിറ്റേറിയൻ ഫുഡാണ് അവർ സെർവ് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം അവരുടെ ബ്രാഞ്ചുകളുണ്ട്. എല്ലാ ഇന്ത്യൻ കോഫി ഹൗസ് ഷോപ്പുകളിൽ പോയാലും ഒരു പ്രത്യേക ആംബിയൻസ് ആണ് അവിടെ. വലിയ ഒരു കൂട്ടായ്മയുടെ ശ്രമഫലമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. അവരുടെ അച്ചടക്കത്തോടുള്ള പെരുമാറ്റവും അവർ സെർവ് ചെയ്യുന്ന രീതിയും, അവരുടെ യൂണിഫോം കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓർഡർ ചെയ്യുന്നത് മസാല ദോശയാണ്. ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതിനുള്ളിലെ മസാല അവർ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഫ്ലേവറിലാണ്, അതായത് റെഡ് കളറിലാണ് അവിടുത്തെ മസാല ഉള്ളത്. ആ മസാല ദോശ കൊണ്ടുവച്ചപ്പോൾ കണ്ടോ അതിലെ പുറത്തൊരു കളർ, റെഡ് കളർ. ബീട്രൂട്ട് കൂടെ ഉപയോഗിച്ചാണ് അവർ ആ മസാല ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിൽ ഒരു സ്പെഷ്യൽ ഡിഷും കൂടെ ഉണ്ട്, അത് അവരുടെ കട്ട്ലേറ്റാണ്. ഇവിടെ ഉള്ളത് വെജ് കട്ട്ലറ്റാണ്. അത് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അവിടുത്തെ കോഫിയാണ്. ഇന്ത്യൻ കോഫി ഹൗസിലെ കോഫി പൗഡർ ഒരു വേറൊരു ടേസ്റ്റാണ്. മസാല ദോശയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് തരുന്ന സാമ്പാർ ചമ്മന്തിയാണ് കേട്ടോ. എനിക്ക് സാമ്പാറാണ് മസാല ദോശയുടെ കൂടെ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം. ചമ്മന്തി ഇഷ്ടം തന്നെയാണ്, പക്ഷേ സാമ്പാർ ആ മസാലയിൽ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടുത്തെ സാമ്പാറും ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള സാമ്പാറാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ നമ്മുടെ ഒരു കട്ട്ലേറ്റ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ സൈഡ് ഡിഷ് ഉണ്ടോ, അതും റെഡ് കളറാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ് കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാകുന്നത് ബീട്രൂട്ട് കൊണ്ടാണ്. അതിൽ ബീട്രൂട്ടും കൂടെ അവരെ ഇടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മസാല ദോശ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് അത് ട്രൈ ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ കോഫി എത്തിയിട്ടുണ്ടോ? കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂടോട് കൂടി കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഒരു മണമുണ്ട്. എന്താ മണമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണമാണ് കേട്ടോ. അപ്പം ഈ മസാല ദോശ എല്ലാം തീർത്ത് കഴിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് കിടക്കാം. പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ ആ മസാലയിലോട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം കഴിക്കണം കേട്ടോ. അതും ആ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തേങ്ങാ ചമ്മന്തിയാണ്. ചമ്മന്തിയും മസാലയുടെ കൂടെ ചേർത്ത് കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ്. ആ കട്ട്ലേറ്റിൻ്റെ സൈഡിലൊരു സോസ് ഉണ്ട്, അതിലും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കഴിച്ചു നോക്കി. ഒരു പ്രത്യേക ഒരു സോസാണ് കേട്ടോ, ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ സോസാണ്. ബീട്രൂട്ട് ഇല്ലാതെ ഒരു കളി ഇന്ത്യൻ കോഫി ഹൗസിൽ. തലദോശയെ കഴിച്ചു തീർന്നു. ആ ചമ്മന്തിയും സാമ്പാറും ആ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് കംപ്ലീറ്റായി കഴിച്ചു തീർന്നു. ഇനി നമുക്ക് അടുത്തത് കഴിക്കുന്നത് നമ്മളെ കട്ട്ലേറ്റാണ് കേട്ടോ. ഇവിടുത്തെ കട്ട്ലേറ്റ് സെർവ് ചെയ്യുന്ന പ്രത്യേകത ഉണ്ടോ, 2 സ്പൂൺ എന്തായാലും, നമ്മൾ കൈകൊണ്ട് കഴിച്ചാലും സ്പൂൺ കഴിച്ചാലും അവർ 2 സ്പൂൺ എന്തായാലും തരും. അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കുറച്ച് സവാളയും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതാ കട്ട്ലേറ്റിൻ്റെ ഉള്ളിൽ കണ്ടോ, അതും റെഡ് കളറാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പ്രത്യേകത. ആ സോസായിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ സാധാരണ അമ്പലത്തിൽ വരുമ്പോൾ 2-3 കട്ട്ലേറ്റ് കഴിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ മസാല ദോശ കഴിച്ചപ്പോൾ ആ 3 കട്ട്ലേറ്റ് കഴിക്കാനുള്ള ഇതില്ല. അതാണ് ഞാൻ 1 കട്ട്ലേറ്റ് ഒതുക്കിയത്. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ആഹാരം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരുപാട് വ്ളോഗേഴ്സ് പറയാറുണ്ട് ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കൈ കൊണ്ട് നമുക്ക് ആഹാരം കഴിക്കാൻ കുറച്ച് പാടാണ്. എങ്കിലും നമ്മളെല്ലാം അതിനെ തരണം ചെയ്ത് ആഹാരം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ അത് നമ്മളത് കഴിക്കും. കട്ട്ലേറ്റ് കഴിച്ചു തുടങ്ങിയാൽ അത് കഴിച്ചുകൊണ്ടേ ഇരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലേറ്റ്. കട്ട്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ആ ചൂടോടുകൂടിയുള്ള കോഫി കുടിക്കാം.
ഇന്ത്യൻ കോഫി ഹൗസുകാർ യൂസ് ചെയ്യുന്നത് അവരുടെ തന്നെ കോഫി പൗഡറാണ്. അവിടെ നമുക്ക് കോഫി പൗഡർ വാങ്ങിക്കാൻ കിട്ടും. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കോഫി. ചൂടോടുകൂടി തന്നെ കുടിക്കണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ. നല്ല കടുപ്പവും നല്ല മധുരവും ഉണ്ടായിരുന്നു. സാധാരണ രാവിലെയും വൈകുന്നേരവും ഇവിടെ നല്ല തിരക്കാണ്. അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഇവിടെ നിന്നൊരു കോഫിയെങ്കിലും കുടിക്കാതെ പോകത്തില്ല. അപ്പോഴത്തേക്കും ചേട്ടൻ ബില്ല് കൊണ്ടുവന്നു. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ റിസീവ് ചെയ്യത്തില്ല, നമ്മൾ കൗണ്ടറിൽ തന്നെ കൊടുക്കണം. ഇവിടെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ.